Ayadichira kumbittara dichira aradikkumbol avadanam paadira aapoojidama rakshanamam vaazhthippaalam aapadamalarin taanu veenu vannichira aatmanadana ninnil cheeranam en manasil நீனால் வாழேனம் ஆராதிச்சீனாம் கும்பிட்டாராதிச்சீனாம் ஆராதிக்கும் போட் அவதானம் பாடிராம் ஆப்பூஜிதமாம் லக்ஷானாமம் வாழ்த்திப்பாளம் ஆப்பதமலரில் ஆணு வீணு வந்திச்சிடம் ஆத்மனாதானான் நின்னில் சேரேடம் என் மனசில் நீ நீனால் வாழேடம் ஏஷு நாதா ஒரு சிஷுவார் என்னை நின்றே நல்கிடுந்தே என் பாவமெல்லாம் மாய்ச்சு நீ துக்க பாரமெல்லாம் மோதிச்சு நீ ஆத்மாவில் நீ வந்தேரமென் கண்ணீரு வீண்டும் நீரு வீண்டும் ஆனந்தமாய் ஆத்மாதிச்சீடாம் கும்பிட்டாராதிச்சீடாம் ஆராதிக்கும் போல் அவதானம் பாடிடாம் ஆப்பூஜிதமாம் லட்சாநாமம் வாழ்த்திப்பாடம் ஆப்பதமலரில் ஆணு வீணு வந்திச்சிடம் ஆத்மநாதானான் என்னில் சேரேனம் என் மனசில் நீ நீனால் வாழேனம் ஆத்மநாதானான் என்னில் சேரேனம் என் மனசில் நீ நீனால் வாழேனம் പാപപരിഹാര ശുശ്രൂഷ അല്ലെങ്കിൽ വിശുദ്ധ കുമ്പസാരം അതിൻ്റെ വില. റാൾസ്റ്റൺ എം ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർ ആർക്കും എന്ത് സഹായവും ചെയ്തു കൊടുക്കും. അതും വളരെ സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ. ഒരു ദിവസം രാത്രി സമയം മൂക്കറ്റം കുടിച്ച ഒരാൾ ആടിയാടി നടക്കുന്നു. എന്തോ അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വേഷവിധാനം കണ്ടാൽ മാന്യനാണെന്ന് തോന്നും. ഏതായാലും ഏവരെയും സഹായിക്കുന്ന യം അയാളുടെ സമീപത്തേക്ക് ഓടിയെത്തി കാര്യത്തിരക്കി. എന്റെ പുന്നാരമോൾക്കൊരു സമ്മാനം വാങ്ങണം, അയാൾ യങ്ങിനോട് പറഞ്ഞു. അവൾക്ക് 11 വയസ്സുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തിനാണ് അവൾക്ക് സമ്മാനം കൊടുക്കുന്നത്? യങ് നിർദോഷനായി ചോദിച്ചു. അവളെ സന്തോഷിപ്പിക്കാൻ, അല്ലാതെന്തിനാ മിസ്റ്റർ? എന്നാൽ അവളെ ശരിക്കും സന്തോഷിപ്പിക്കാൻ പറ്റിയ ഒരു സമ്മാനം ഞാൻ പറയട്ടെ, യങ് താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. തീർച്ചയായും, എന്താണത്? തുറിച്ച കണ്ണുകളോടെ അയാൾ ചോദിച്ചു.
ഉടനെ യങ് പറഞ്ഞു, മദ്യപാനിയല്ലാത്ത ഒരു ഡാഡിയെ അവൾക്ക് കൊടുക്കൂ, തീർച്ചയായും അതവളെ സന്തോഷിപ്പിക്കും. സുബോധമുള്ളയാളായി വീട്ടിലെത്തുന്നത് കാണുമ്പോൾ അവൾ ആഹ്ലാദപൂർവം എതിരേൽക്കാൻ ഓടിയെത്തും എന്നതിൽ സംശയം വേണ്ട. എന്താ, എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണോ? അയാൾ അവജ്ഞാസ്വരത്തിൽ ചോദിച്ചു. അല്ലല്ല, ഞാൻ ഉപദേശിക്കുകയല്ല, യങ് അനുനയപൂർവം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പൊന്നോമൻ പുത്രിയെ പറ്റി ചിന്തിച്ചു പോയെന്ന് മാത്രം. എന്താ, സുബോധമുള്ള ഒരു ഡാഡിയെ കിട്ടാൻ അവൾക്ക് അർഹതയില്ലേ? യങ്ങിന്റെ ഉപദേശമുണ്ടോ? അയാൾ കേൾക്കുന്നു. പേര് പുറത്തുകൊണ്ട് യങ്ങിനെ ചീത്ത വിളിക്കുകയും ശപിക്കുകയും ചെയ്തു. എങ്കിലും ഒരു സമ്മാനം വാങ്ങാൻ സഹായിച്ചു എന്ന് മാത്രമല്ല, അയാൾക്ക് പോകേണ്ട ട്രെയിനിൽ സുരക്ഷിതനായി കയറ്റിവിടുകയും ചെയ്തു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അയാൾ യങ്ങിനെ തേടിയെത്തി. യങ്ങിനെ കണ്ടയുടനെ അയാൾ പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. അതെന്റെ മനസ്സിൽ പതിയുകയുണ്ടായി, എങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞത്? പുഞ്ചിരിയോടെ യങ്ങ്, നിങ്ങൾ സന്തോഷവാനല്ലെന്ന് എനിക്ക് തോന്നി. അതുപോലെ നിങ്ങളുടെ പുത്രിയും സന്തോഷവതിയാകാൻ ഇടയില്ലെന്ന് ഞാൻ ഊഹിച്ചു. യങ്ങിന്റെ ഊഹം ശരിയായിരുന്നു. മദ്യത്തിൽ മുങ്ങി ജീവിച്ച അയാൾ അല്പം പോലും സന്തുഷ്ടനായിരുന്നില്ല. അതുപോലെ അയാളുടെ പുത്രിയും അശേഷം സന്തോഷവതിയായിരുന്നില്ല. മദ്യത്തിൽ വയങ്ങി ആടിയാടി വീട്ടിലെത്തിയാൽ ഏതു പുത്രിക്കാണ് അവളുടെ ഡാഡിയെക്കുറിച്ച് സന്തോഷമുണ്ടാകുക? സ്വന്തം സുഖം തേടി മദ്യത്തിൽ മുങ്ങി ജീവിച്ചപ്പോഴും തന്റെ പൊന്നോമന പുത്രിയെ സന്തോഷിപ്പിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൾക്ക് സമ്മാനം വാങ്ങുവാൻ അയാൾ മിനക്കെട്ടത്. എന്നാൽ അവളെ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുവാനുള്ള വഴി അറിഞ്ഞിട്ടും അത് പിന്തുടരാൻ അയാൾക്ക് സാധിച്ചില്ല. അത്രമാത്രം മദ്യത്തിനടിമയായി മാറിയിരുന്നു അയാൾ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകരണമെന്ന് ആഗ്രഹിക്കാത്തവരല്ല നമ്മൾ. എന്നാൽ അല്പം ത്യാഗം സഹിച്ചു മാത്രം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാവുന്ന അവസരം വരുമ്പോൾ നാം അതിന് തയ്യാറല്ല. ഭാര്യയെയും മക്കളെയും യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള എത്രയോ ആളുകളുണ്ട്. എന്നാൽ മദ്യപാനം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുവാൻ അവരിൽ എത്ര പേർ തയ്യാറാകും? അറിയാതെയാണെങ്കിലും ജീവിതത്തിൽ സ്വന്തം സുഖത്തിനാണ് നാം പ്രാമുഖ്യം നൽകുന്നത്. അല്ലായിരുന്നുവെങ്കിൽ എത്ര പണ്ടേ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും പരിഹരിച്ച് മറ്റുള്ളവരെ സന്തുഷ്ടരാക്കാൻ നാം ശ്രദ്ധിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ കുറ്റങ്ങളും തെറ്റുകളുമാണ് പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണീരിന് വഴിയൊരുക്കുന്നതും. താന്തോന്നികളായി നടക്കുന്ന മക്കൾ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വരഹിതമായി ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെയും അവിശ്വസ്തനായി ജീവിക്കുന്ന ഭർത്താവ് ഭാര്യയുടെയും സ്വാർത്ഥമതിയായി കഴിയുന്ന ഭാര്യ ഭർത്താവിൻ്റെയും ഒക്കെ ജീവിതം ദുരിതപൂർണവും നരകതുല്യവുമാക്കുന്നു. എന്നാൽ മനസ്സ് വച്ചാൽ തെറ്റുകൾ നമുക്ക് തിരുത്താനാവുക. എന്നാൽ മനസ്സ് വച്ചാൽ തെറ്റുകൾ നമുക്ക് തിരുത്താനാകും, കുറവുകൾ പരിഹരിക്കാനാവും. അതുവഴി മറ്റുള്ളവരുടെ ജീവിതം യഥാർത്ഥത്തിൽ സന്തോഷപ്രദമാക്കുന്നതിന് വഴിതെളിക്കാനാകും. എന്റെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗരവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം കുരിശിന്റെ വഴിയുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അതെ, നാം ചെയ്യുന്ന പരിഹാരം ഇതുമാത്രമാണ്. എന്നാൽ പഴയ നിയമ ചരിത്രത്തിലൂടെ നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ അവിടെ ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും, നിയമാവർത്തന പുസ്തകം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം,
അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവപിതാവിന് അർപ്പിക്കണം. അന്യദേവന്മാരെ ആരാധിച്ചതിന് ഉള്ള പരിഹാരമാണ് അത്. എല്ലാ സമ്പത്തും കൂട്ടിയിട്ട് തീയിടുക എന്നത്. രണ്ടാമതായി ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് തെറ്റ് ചെയ്ത് തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് എഴുതിയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 51. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ബർഷബയിൽ നിന്നുള്ള തന്റെ കുഞ്ഞ് ജനിച്ച് മരിച്ചു എന്നറിയുന്നതുവരെ ചാക്കൊടുത്ത് ചാരത്തിൽ 9 മാസം ഇരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത്. മൂന്നാമതായി ജോബ്. തന്റെ പാപത്തെക്കുറിച്ച് ബോധം വന്നപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ അതിനു പരിഹാരമായി എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്തു എന്നാണ് പറയുന്നത്. വീണ്ടും നാലാമതായി പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഒരു പ്രമാണം ലംഘിച്ചതുകൊണ്ട് 40 സംവത്സരമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നത്. ഇന്ന് ഞാനോ നിങ്ങളോ ഒരു തെറ്റ് ചെയ്താൽ 40 സംവത്സരം പോയിട്ട് 4 മണിക്കൂർ പോലും അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മുടെ ഈശോ തമ്പുരാൻ വിശുദ്ധ കുമ്പസാരം നമുക്ക് ദാനമായിട്ട് നൽകിയിട്ടുള്ളത്. ക്രിസ്ത്യാനികളായ നമുക്ക് മാത്രമുള്ള ഒരനുഗ്രഹമാണിത്. പാപബോധത്തോടെ ശരിയായ ആത്മപരിശോധന നടത്തി നല്ല ഒരു കുമ്പസാരം നടത്തുവാനും അങ്ങനെ ഈ പെസഹ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും നമുക്ക് പരിശ്രമിക്കാം. ചുങ്കക്കാരന്റെ മനോഭാവത്തോടെ, പാപിനിയായ സ്ത്രീയുടെ പശ്ചാത്താപത്തോടെ സ്വന്തം പാപങ്ങളെക്കുറിച്ച് ഓർക്കുവാനും പശ്ചാത്തപിക്കുവാനും ഏറ്റുപറയുവാനും അങ്ങനെ പെസഹ രഹസ്യങ്ങളിൽ പൂർണ്ണമായി പങ്കുചേരുവാനും നമുക്ക് സാധിക്കട്ടെ.